താങ്ക് യു. ഓക്കെ, ഇവരോട് എല്ലാവരോടും ജസ്റ്റ് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ പരിപാടി ബൈ. ഇവരുടെ പരിപാടി ഇന്ന് രാത്രി മുഴുവനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കൂടാതെ വേറൊരു വിശിഷ്ട വ്യക്തിയുണ്ട്. അപ്പോൾ വിശിഷ്ട വ്യക്തി അടുത്ത സ്ഥലത്ത് എത്തി എന്നുള്ള വിവരം കൂടി ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരെയും കാണാം. നമുക്ക് നാളെ രാവിലെ വീണ്ടും നല്ല രീതിയിൽ റൈഡും തുടരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും രാത്രി പോകാനുള്ള പ്ലാനാണ്. പോകാന്നല്ലേ. എന്താ ചടങ്ങാന്ന് തോന്നട്ടോ? ചടങ്ങൊന്നല്ല, നമുക്ക് തരുന്നതാ. ഓക്കെ ഓക്കെ, കവറൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. കുറെ പേര് പറഞ്ഞ് പോകണ്ട, ഇവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇതാണ് കാര്യം. ആ തീർക്കോ, ഒന്നുകൂടെ മറന്നിട്ടില്ലല്ലോ. ഓക്കെ ദീദി, ധന്യവാദ്. ആ ഓക്കെ, ദീദി ഭയങ്കര കാര്യമായിരുന്നു. ദീദി സ്വന്തം വീട്ടിലെ പോലെയായിരുന്നു. അയ്യാ ഓക്കെ, അപ്പം നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. അതെ, ഇവിടുന്ന 12 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. രാത്രിയിലത്തെ റൈഡ് എങ്ങനെയാവുന്നൊന്നും അറിഞ്ഞുതരാം. എന്തായാലും പോയി നോക്കാം നമുക്ക്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും നേപ്പാളിൻ്റെ പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ചടങ്ങ് നടന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ യാത്ര തുടരുവാണേ. ഓ, ഇരുട്ടായിപ്പോയല്ലോ. നിങ്ങൾ നമ്മുടെ ആ ഒരു സൈക്കിള് കണ്ട് പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ ഞാൻ വീണ്ടും ആ ഒരു എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, ഞാൻ അന്ന് എന്തായിരുന്നു തമ്മിൽ ഇട്ടായിരുന്നത്, മണാലിയിലെ നിശാസുന്ദരി. ഇതാ നിശാസുന്ദരിനെ വീണ്ടും കണ്ടിട്ടിട്ടുണ്ട് കേട്ടാ. സൈക്കിൾ ഓടിച്ച് ഇതാ നേപ്പാളി വെച്ചിട്ട് വീണ്ടും നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ആദ്യം മേളിട്ട് കയറാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അവൻ നമ്മളുണ്ടല്ലോ, അതാ ഇന്നലെ കണ്ട ആളെ, ഇരുട്ടത്ത് കണ്ട ആളെ ഇന്ന് വെളിച്ചത്ത് കണ്ട കേട്ടോ. സിംഗപ്പൂരിലേക്ക് ഇറങ്ങിയ നമ്മുടെ ഫൈസൽ പ്രോവിനെ അതാ വീണ്ടും നമ്മൾ മണാലിയിൽ വെച്ച്, മണാലി അല്ലല്ലോ, നേപ്പാളിൽ വെച്ച് കണ്ടുകിട്ടേ. അത് നേപ്പാളിനുണ്ടല്ലോ ഒരു അരമണിക്കൂർ ലാഗ് ഉണ്ടാവാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? ഇപ്പൊ ഇത് ഏത് വഴിയാ വരുന്നത്? ഗാഡിമേ ഉത്തരാഖണ്ഡ് കേറിയിട്ട് ഡെറാഡൂണ് വന്ന്, ഡെറാഡൂണ് പിന്നെ ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അൽമോഡ പിത്തോർഗട്ട് വഴി മുൻഷാരി കേറി, നമ്മുടെ മുൻഷാരി പോയിട്ടുണ്ട് കേട്ടാ, അച്ഛന്മാരുടെ അടുത്തൊക്കെ പോയിട്ടില്ലേ. പിന്നെ നമ്മളെ ഡാർച്ചില പോയി, പിന്നെ അവിടുന്ന് വീണ്ടും ആ വഴി കയറ്റി വിടാത്തോണ്ട് ഇങ്ങോട്ടേ വന്നു. അത് ഡാർച്ചില വഴി, അതായത് സൈക്കിൾ വെട്ടി പോകുന്നവര് നോക്കുക, ഡാർച്ചില വഴി നടന്നു പോകുന്നവര് ഇവിടെ നിന്നുള്ളു, ബാക്കിയുള്ള എൻട്രി ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ മുൻഷാരി വരെ വന്നിട്ട് പോവാന്ന് വിചാരിക്കുന്നവര് അത് വഴി നോക്കാം. അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും കണ്ടതിൽ വീണ്ടും സന്തോഷം. നമുക്ക് റോഡ് വഴി വെച്ചിട്ട് ഇനിയും വീണ്ടും കാണാം. ഞങ്ങൾ എന്തായാലും ഈ ഒരു നേപ്പാൾ ഏരിയയിൽ ഇങ്ങനെ ചുറ്റിക്കിറങ്ങും അല്ലേ തത്ത? അത്രയാണ്. നമ്മളുണ്ടല്ലോ ഇന്നലെ രാത്രി നേരെ തിരിച്ചു വന്ന് താമസിച്ചത് നമ്മളുടെ മഹീന്ദ്രനഗർ എന്ന് പറയുന്ന നേപ്പാളിലെ പട്ടണത്തിലാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു മുട്ട കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ദ്രാസിൽ നിന്ന് മുട്ടയിൽ കിട്ടിയ കൂടെ മാത്രമാണ്. ദൈവമേ ഒന്നും വരാതിരിക്കട്ടെ. സൈക്കിളൊക്കെ ചവിട്ടാനുള്ളതല്ലേ. നമ്മളെന്തായാലും പൊരിച്ച ഓംലേറ്റ് ആണ് കേട്ടോ കഴിക്കുന്നത്. ഓംലേറ്റ് പൊരിക്കാനാവില്ലോ അല്ലേ. ഞാൻ പറഞ്ഞില്ല നേപ്പാള് ഒരു അരമണിക്കൂർ ലാഗില ഓടുന്നു, അതിൻ്റെ ഒരു വിഷയം ഉണ്ടാവും.
നമ്മള് പ്രഭാകരന്റെ മേലെ ഇതാ എല്ലാം വെച്ച് കെട്ടി റെഡി ആയിട്ടുണ്ട്. പോയൊക്കെ നമുക്ക് ഫൈസൽ പ്രോവിനെ ജസ്റ്റ് ഇവിടുന്ന് യാത്ര അയച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് പിടിക്കാം കേട്ടോ. നമ്മള് ഫൈസൽ പ്രോവിനെ ഇതാ വീണ്ടും റോഡിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പെഡലിംഗ് ഫോർ എ ഹെൽത്തി മോഡേൺ സൊസൈറ്റിന്ന് ഫൈസൽ പ്രോവിന്റെ സിംഗപ്പൂർ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. ഫ്രീക്ക് ഇതാ സൈക്കിൾ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, നേപ്പാളിൽ കൂടി സൈക്കിൾ കേട്ടെന്ന് പറഞ്ഞിട്ട്. ഓടിക്കാനൊക്കെ അറിയാലോ അല്ലേ, ഒരു കിലോമീറ്റർ മാറേണ്ടി വരുമോ? ഇതിപ്പം മണ്ണ് തിന്നണ്ട വരുമല്ലോ. പോട്ടെ പോട്ടെ വിട്ടു പോട്ടെ. പോയി ഫ്രീക്ക് നമ്മളെ വിട്ടുപോയി ഗൈസ്, സോറി ഫ്രണ്ട്സ്. പോട്ടെ സിംഗപ്പൂർ വരെ പോട്ടെ ചവിട്ടിയിട്ട്. നല്ല വെയിറ്റാണ് കേട്ടോ കണ്ടോ നിങ്ങള്. എത്ര ഇത് ടോട്ടൽ എത്ര കിലോ ഉണ്ടാവും? നാൽപ്പത്തഞ്ച് കിലോന്റെ വില ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും ദൂരം ചവിട്ടുന്നത്. എന്തായാലും സമ്മതിക്കണം. അപ്പൊ ശരി എന്നാലേ, ഓൺ ദ വേയിൽ വീണ്ടും കാണാം. ഇനിയിപ്പോ അടുത്ത് നമ്മൾ ഭൂട്ടാനിൽ വെച്ച് കണ്ടുപോട്ടും, പിന്നെ മ്യാൻമർ, ലാവോസ്, അങ്ങനെ എല്ലാം അവസാനം സിംഗപ്പൂർ. സിംഗപ്പൂർ ആയിരിക്കും ഇഷ്ടംപോലെ സിംഗപ്പൂർ റൈഡേഴ്സ് ഇറങ്ങി. ഓക്കെ അതല്ല വിട്ടു പോട്ടാ വണ്ടി. Okay, let's go. Kande! ശരി എന്നാലാ, ബൈ ബൈ. നമ്മളങ്ങനെ വീണ്ടും കാട് കയറിയ ശുക്ലഭണ്ഡ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ തന്നെ വളരെ സുന്ദരമായ വെറുതെ തള്ളാണ്, ഞാൻ കണ്ടിട്ടില്ല, എന്നാലും കാണുന്നതിന് മുമ്പ് പറഞ്ഞാണ്. നാഷണൽ പാർക്കിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. എൻട്രി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പം തന്നെ നമ്മുടെ ഫ്രീക്കിയുടെ ബാഗ് ഇതാ ഉരുണ്ട് താഴെ വീണു. ബാഗ് നമ്മുടെ കൂടെ വരാൻ താല്പര്യമില്ല. എന്തായാലും നമുക്ക് കാട്ടിനോടും ഇവിടെ പുലിയും കടുവയും സിംഹമൊക്കെ ഉണ്ടെന്ന് പറയും. സിംഹം അല്ല കേട്ടോ, കടുവയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം മുമ്പോട്ട്. നേപ്പാള് കയറി സ്ഥിതിക്ക് കുറച്ചൊക്കെ തള്ളാവാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മളെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ പുലീനെ കാണാൻ പോയിട്ട് രണ്ടു മൂന്ന് കുരങ്ങനെ കണ്ടിട്ട് തിരിച്ചു വന്നത്? ആ ക്ഷീണം നമുക്ക് ഈ ഒരു നാഷണൽ പാർക്കിൽ തീർക്കണം കേട്ടോ. മുന്നോട്ടേക്ക് പോവാണ്, നമുക്ക് ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ മണല് വാരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ശരിക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം പുഴയെന്ന് മണൽ വാരലൊക്കെ ഒരുപാട് സ്ഥലത്ത് നിരോധിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ബന്ധം നോക്കണേ. ശരിക്കും ആ ഒരു മണൽ വാരലൊക്കെ കുറഞ്ഞതിന് ശേഷം നമ്മുടെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നമ്മുടെ പുഴകളിലൊക്കെ വെള്ളം കൂടുകയും അത് സൈഡിലോട്ടൊക്കെ കയറി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥിതി വന്നിട്ട്. ശരിക്കും നമ്മളുണ്ടല്ലോ മണലെടുക്കാതെ ഇരുന്നിട്ട് ഈ പുഴകളുടെയൊക്കെ ആഴം കുറഞ്ഞു പോയത് കൊണ്ടല്ലേ ഇപ്പം പുഴയിൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നിറഞ്ഞ് കതിഞ്ഞൊഴുകുന്നത്. ശരിക്കും ഒരു നിയന്ത്രിതമായിട്ടുള്ള മണലെടുപ്പ് പുഴയെന്ന് വേണ്ടതല്ലേ? ശരിക്കും അല്ലേ? ഇത് ചിന്തിച്ച് നോക്കി നിങ്ങൾ. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ്, ഓക്കെ. ഇന്നുണ്ടല്ലോ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം സമ്മേളനം ഹേനാ, ഓക്കെ. അരിവാൾ സിറ്റിയിൽ നക്ഷത്രം വെച്ചുണ്ട്. നക്ഷത്രമില്ല, കേരള കേരളാസേ ആ ഇന്ത്യ ഇത് എറണാകുളം അവക്ക മലയാളം മാലുമേക്കാ ഓക്കെ. താങ്ക് യു താങ്ക് യു. അപ്പൊ നമുക്കേ ഓക്കെ ഫിർ മിലേഗാ. ഓ പൂരാ നേപ്പാൾ പൂരാ നേപ്പാൾ ഓപ്പണിംഗ് ജില്ലാ
77 ജില്ലയെ ഓ നേപ്പാളിൽ 77 ജില്ലയും 7 സംസ്ഥാനമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ നേപ്പാളി വിപ്ലവ ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. നമ്മളുണ്ടല്ലോ അടുത്തൊരു ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ നോർമൽ പോകുന്ന റൂട്ടിൽ നിന്നൊരു ഡീവിയേഷൻ എടുക്കുകയാണ്. നമുക്ക് എല്ലാവരും പോകുന്ന റൂട്ടിൽ പോകണ്ടല്ലോ, വേണ്ടല്ലോ, വേണ്ട. നമ്മൾ ഇനി മുതൽ യഥാർത്ഥ നേപ്പാളിനെ കാണാൻ പോവുകയാണ്. സോ ലെറ്റ്സ് റെഡി ഫോർ ദി അഡ്വഞ്ചർ. ആയിരിക്കും, നല്ല അഡ്വഞ്ചർ ആയിരിക്കും. നമ്മളുണ്ടല്ലോ അങ്ങനെ പതുക്കെ നേപ്പാളിൻ്റെ മലയോര മേഖലയിലേക്ക് കയറുകയാണ്. അതിൻ്റെ സൂചനയായിട്ട് കണ്ട് നിങ്ങൾ നമ്മുടെ ബുദ്ധിസ്റ്റ് പ്രെയിങ് ഫ്ലാഗുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കളറാകും, കളർഫുൾ ആകും, ആകൂലേ, ആക്കണം, ആകും. ആ ഗോദാവരി റിവറിനെ ക്രോസ് ചെയ്തിട്ട് ഇനി അങ്ങോട്ടേക്ക് മുഴുവൻ മല കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മല കയറി തുടങ്ങിയ ഈ ഒരു മല നിങ്ങൾക്ക് എവിടെയാണെന്നറിയാമോ? അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് കണ്ടില്ല, വാർത്ത കണ്ടില്ലായിരുന്നോ, നേപ്പാളിൽ ഭയങ്കര വെള്ളപ്പൊക്കമാണ്, മലയ്ക്കിടിയിൽ നിന്ന് ആ ഇടിയുന്ന മലയിൽ ഒരു മല ഇടിഞ്ഞതാണ് ഈ കാണുന്നത് കേട്ടോ. കറക്റ്റ് സ്ഥലത്തിലാണ് കേട്ടോ നമ്മൾ വന്നെത്തിയേക്കുന്നത്. എന്തായാലും മുമ്പോട്ടേക്ക് തന്നെ. ഇവിടെ ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇതുണ്ടോ? ഇല്ല, കാലാവസ്ഥയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ കൂടെ ഒന്നും സംഭവിക്കും, ഒന്നും സംഭവിക്കില്ലല്ലേ. നിനക്ക് ഓപ്പോസിറ്റ് ആണ്, ഞാൻ പോകുന്നിടത്തൊന്നും മഴ പെയ്യാറില്ല. മഴ പെയ്യാറില്ല, രണ്ടുപേരും എന്നാലും ദുരന്തം തന്നെ. ഇടിഞ്ഞു പോയ റോഡിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി കേട്ടോ. നമ്മൾ വന്നത് കറക്റ്റ് സ്ഥലത്തേക്കാണ് കേട്ടോ. പ്രഭാകരൻ, അനക്ക് സന്തോഷമായില്ലേ? ഞങ്ങൾക്ക് മാത്രം സന്തോഷം പോരല്ലേ, ഇടയ്ക്കിടയ്ക്ക് പ്രഭാകരന് ഓരോ സന്തോഷം കൊടുക്കണം ഇതുപോലുള്ള ഓഫ് റോഡ് കൊടുത്തിട്ട്. പക്ഷേ എന്നെ പ്രാകരുത്, കാരണം ഉള്ള വെയിറ്റ് ഉള്ള പണി മൊത്തം എടുപ്പിച്ചിട്ട് എന്നെക്കൊണ്ട് എന്താ പറയുക, അടിമവേല ജയിക്കുവാണ് മൊയലാളി എന്നൊരു ഡയലോഗ് പ്രഭാകരനിൽ നിന്ന് വരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോഴേ. ഇവിടെ ഈ ഒരു റോഡിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. ജില്ലിക്കല്ലും പാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ റോഡ് പണിയുന്നത്. നമ്മളുണ്ടല്ലോ അങ്ങനെ ഓടി ഓടി നേപ്പാളിലെ ഒരു ഉൾനാടൻ ഗ്രാമം എന്നൊക്കെ പറയാം അല്ലേ. ചെറിയൊരു പട്ടണം, ചെറിയൊരു പട്ടണത്തിൻ്റെ ഇവിടെ എത്തി. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇതൊരു പഴക്കടയാണ്. ഹായ്, നമസ്തേ. ഏ നാം കായ ഏ ജഗാക്ക കന്നഡ? അയ്യോ കന്നഡ, അയ്യോമേ കന്നഡ. ഓ കന്നഡ, ഇന്ത്യമേ എക് ഭാഷയേ കന്നഡ, ഹന്നഡ. ഓക്കെ, ഹന്നഡ എന്നാണ് കേട്ടോ പേര്. ആപ്ക ഷോപ്പേ ഏ? ഓക്കെ ഓക്കെ. ഈ ഒക്കെയായ ഉസ്കുസ്. ഓക്കെ, ആ അത് ഇത് നമ്മളുടെ സബ്ജി ആക്കുന്ന ടൈപ്പ് സാധനം. അമ്മച്ചീ, മുള്ളു മുള്ളു. ഓക്കെ, നല്ല ഫ്രഷ് ഓറഞ്ചൊക്കെ ഉണ്ട്, ഓറഞ്ച് ഇഞ്ചി ഒക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കടയുടെ ഇത്. നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പഴം തൂങ്ങിക്കിടക്കുന്നതിന് പകരമായിട്ട് ഇവിടെ പൂമ്പഴമാണത്, പൂമ്പഴം പോലത്തെ സാധനമാണ് കേട്ടോ തൂങ്ങിക്കിടക്കുന്നത്. ഇതാണ് ഒരു ഈ ഒരു നേപ്പാളിൻ്റെ ഉൾഭാഗത്തെ ഒരു പട്ടണത്തിൻ്റെ ഏകദേശ രൂപ. ഇവിടെയെല്ലാം പച്ചക്കറിക്കടയുണ്ട്, ഇത് പഴക്കടയാണ്. പേരക്കുണ്ട് കേട്ടോ ഇവിടെ കോമൺ ആയിട്ട് ഇഷ്ടം പോലെ. അവസ്ഥയെ ഓക്കെ, ഇതാ ഇവിടെയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിങ്ങൾ വേറൊരു സാധനം കാണിച്ചു തരാം. നമസ്തേ, ഇതുണ്ട് ഉണ്ടമുളക് ഉണ്ട്, ചില്ലി ചെയ്യാനായേ. ഏ ക്യാ പോലത്തെ ചില്ലി നൈ, ചില്ലി ചെയ്യാനാ. ഓ നേപ്പാളിമേ ക്യാ പോലത്തെ മിർച്ച. ഓക്കെ, മിർച്ച എന്നാട്ടോ ഇവിടെ പറയുന്നത്. ചേച്ചി അവിടെ തന്നെ നരിയൽ. ഓക്കെ, നരിയൽ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏതായാലും അടിപൊളി. ഏക്കേ ഉഖാർ. ഓക്കെ, പിന്നെ ജസ്റ്റ് നിങ്ങൾ ഇവിടുത്തെ ഒരു പച്ചക്കറിക്കടയുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നേപ്പാളിലാണെങ്കിലും ക്യാബേജിനൊന്നും ഒരു കുറവില്ല, വെള്ളരിയുണ്ട്, അതുപോലത്തെ ഉള്ള സാധനങ്ങളുണ്ട്. പിന്നെ പച്ച ഇഞ്ചി, ഇവർ ചായൽ വരെ ആ ഒരു ഇഞ്ചി ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ. ഈ അച്ചാറേക്കാ? ഓക്കെ, ഇഷ്ടം പോലെ അച്ചാറുണ്ട് ഇവിടെ. ആ നേരത്തെ കണ്ട നമ്മൾ കണ്ട മുളക് തന്നെയാണ് കേട്ടോ. ഏ ഹോട്ടൽ ഹോട്ടൽ ബി. ഓക്കെ അച്ഛേ, ഹം ഓ കേരളസേ ആയേ, കേരള ഇന്ത്യ സെനി. ഓ പൂരാ നേപ്പാൾ ഗുമേക്കേ. ഓക്കെ
ഓക്കേ താങ്ക് യു ധന്യവാദ് ഇതിവിടെ നൂഡിൽസ് ഒക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ വേജ് ഇയാക്കിയോ പക്കവട ഓക്കേ നല്ല ചോറ് ആ ബ്രെഡ് പക്കവടയാണ് കേട്ടോ എന്തായാലും ഇതാ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് പിന്നെ ഈ ഒരു നേപ്പാളിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മദ്യഷോപ്പുകളില്ല മദ്യഷോപ്പുകൾ ഭയങ്കര കോമൺ ആണ് എന്താണ്ട് ഇവിടെയല്ല അത് അവിടെയെല്ലാം മദ്യം കിട്ടും അതായത് നോർമൽ ഷോപ്പിൽ വരെ മദ്യം നേപ്പാളിൽ വില കുറവുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് സാധനമാണ് ഒന്ന് പെട്രോള് മറ്റൊന്ന് മദ്യം ഇത് രണ്ടിനും ഭയങ്കര വില കുറവാണ് കേട്ടോ ചിലേ ഓക്കെ നമ്മളുണ്ടല്ലോ താഴെ നിന്നുള്ള ആ ഒരു മല ഇങ്ങനെ ചുറ്റിക്കറങ്ങി വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ആയി തുടങ്ങി അന്തരീക്ഷത്തിൻ്റെ ഇതൊക്കെ മാറി ഇതുണ്ടെങ്കിൽ മേഘം സംതിങ് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കൈയെല്ലാം മരവിച്ച് തുടങ്ങി ഈ ഒരു വിരൽ കോച്ചി പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദാറ്റ് മീൻസ് എത്രയും പെട്ടെന്ന് നമ്മൾ വൈകുന്നേരം ആകുന്നതിനെ തണുപ്പ് കൂടും ഇവിടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ താമസിക്കാനുള്ള ഒരു സ്ഥലമെല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കുറച്ചധികം നേരമായിട്ട് ഞങ്ങളൊരു കാട്ടിനുള്ളിൽ കൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ജില്ലിക്കല്ല് ഇങ്ങനെ ടാർ റോഡിലെ ടാർ ഇളകിയിട്ട് ജില്ലിക്കല്ല് ഇങ്ങനെ തെറിച്ചെറിച്ച് കിടക്കുകയാണ് കേട്ടോ നോക്കി നമ്മൾ വണ്ടി ഓടിച്ചില്ല തെന്നി വീഴുക അതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മളിപ്പോൾ പോകുന്നുള്ളത് ഇതാണ് ഞങ്ങൾ കല്ലുണ്ട് നമ്മുടെ കടപ്പുറത്തൊക്കെ കിടക്കുന്ന പോലെ തെന്നി അടിച്ചു കിടക്കുന്ന ഉരുളം കല്ല് അയ്യോ ഇതൊരു പണിയാണ് പണി എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ ഒരു ബസ് അതുവഴി ഇങ്ങനെ വളഞ്ഞ് വന്നപ്പോൾ ഞാൻ സൈഡിലോട്ട് ചേർത്ത് അങ്ങോട്ട് നിർത്തി കാരണം വെറുതെ എന്തിനാണ് നമ്മൾ വണ്ടി ഓടിച്ച് റിസ്ക് എടുക്കുന്നത് ഹായ് നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ ഒരു കോഴി കൂവിയിട്ടുണ്ട് നേപ്പാളിലെ അടുത്ത പട്ടണമാണ് കേട്ടോ വൈകുന്നേരം രാവിലെ ഒന്നായിട്ടില്ല നമ്മൾ ഉണ്ട വെയിലാണ് നമുക്കിനിയിപ്പോൾ അങ്ങ് കുറച്ചധികം ദൂരമുണ്ട് ഇനിയിപ്പം 46 കിലോമീറ്റർ കൂടി നമ്മൾ ഇന്ന് ലക്ഷ്യമിട്ടേക്കുന്ന സ്ഥലം സ്ഥലത്തിന് പേരൊന്നുമില്ല കേട്ടോ ഒരു പോയിൻ്റ് അങ്ങ് കുത്തിയിട്ട് ആ ലക്ഷ്യമായിട്ട് നമ്മൾ പോവുകയാണ് ഇതാണ് കേട്ടോ ഒൻ്റെ ഒക്കെ ഭാഗങ്ങളെ പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ ഏ പ്ലേസ് കാ നാം ക്യാ പുഡർ പുഡർ ഡോട്ടി പുഡർ ഓക്കെ പുഡർ എന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നല്ല പൗഡർ എന്നൊക്കെ പറയുന്നുണ്ട് പുഡർക്കുള്ള രസമല്ലേ ഇങ്ങനെ നമ്മൾ ഉപമിക്കണ്ടേ ഇതൊക്കെ രസമല്ലേ ഈ ഒരു മല നമ്മൾ റൗണ്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വിശാലമായ കൃഷിയിടങ്ങൾ നമുക്ക് കാണാതെ ഇവിടെയുണ്ടല്ലോ മെയിനായിട്ട് കുറേ ഇഞ്ചി കൃഷി നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇഞ്ചിപ്പാടം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ കാണിച്ചു തരാം നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നേപ്പാളിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം നല്ല ഭീകരമായ വെള്ളപ്പൊക്കം തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് റോഡിലൊക്കെ ചെളി ഇപ്പോഴും എടുത്ത് കളഞ്ഞിട്ടില്ലേ ഓ മൈ ഗോഡ് ഇവിടെ എല്ലാം നല്ലോണം മല ഇടിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിയപ്പോൾ വണ്ടി നിർത്തിയതാണ് മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല ഇതാണ് മറ്റേ തട്ടത്തിൻ മറയത്തിൻ്റെ അകത്ത് പറഞ്ഞ കേട്ടോ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളത് അയ്യോ എന്നാ ഒരു മൂടല വണ്ടി സെറ്റാക്കട്ടെ നമ്മൾ കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശരിക്കും ആ ഒരു മലയിടിഞ്ഞ ഭാഗങ്ങളൊക്കെ ഇല്ല അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളത് ഇവിടെ ക്ലിയർ ആകുന്നുണ്ട് ഇറ്റാച്ചി യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ഈ മലയെല്ലാം ഇടിഞ്ഞ് താഴെ പോയതാണ് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ടി പറഞ്ഞു വന്നു പോയ അങ്ങോട്ട ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഇവിടുത്തെ പെട്രോൾ പമ്പിൽ വന്നെയാണ് നമ്മുടെ പ്രഭാകരൻ ഒറ്റ കട്ടിന് ബാക്കിയുള്ളൂ വരുന്ന വഴിക്ക് വേറെ എവിടെ നമ്മൾ പമ്പ് കണ്ടില്ല നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് ഇവിടെ കറണ്ടില്ല കറണ്ട് ഇല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ പോലെ ഈ ഒരു ജനറേറ്റർ നടിച്ച് പെട്രോൾ അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇവിടെ നമ്മൾ ഈ ഒരു ബൈ മുമ്പിൽ പോകുന്ന ബൈ ഉണ്ട് ബൈയേനെ വഴിയിൽ വെച്ച് കണ്ടിയാണ് അപ്പോൾ ബൈയാണ് നമ്മൾ ഇവിടെ അടുത്ത് പമ്പുണ്ടെന്ന് പറഞ്ഞ് ബൈയുടെ പുറകെയാണ് വന്നത് അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ബൈ പറഞ്ഞ് നിങ്ങൾ കൂടെ വാ ബൈയുടെ ബയ്യ ഉണ്ട് ഇവിടെ
അവർ ഏതോ ഹോട്ടൽ എന്തോ ഉണ്ട് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരെ പുള്ളിയിൽ കൊടുക്കും. ഗദൽത്തുറന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് എത്തിയെ. ഇതാണ് ഈ ഒരു റീജിയണിലെ വലിയ മാർക്കറ്റ്. ബസ് സ്റ്റാൻഡൊക്കെ കാണാം, നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് താമസം സെറ്റാക്കാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂമൊക്കെ ശരിയായി. 600 രൂപ അല്ല, 800 നേപ്പാളി റുപ്പീസ് അല്ലേ, 800 നേപ്പാളി റുപ്പീസ് ആണ് റൂമിൻ്റെ റേറ്റ് പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിലെ 500 രൂപ. അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ വന്ന ഉടനെ ഫ്രൈഡ് റൈസ് പറഞ്ഞു. വെജ് ഫ്രൈഡ് റൈസിനൊക്കെ എന്താ റേറ്റ് അല്ലേ? നമ്മുടെ നാട്ടിലേക്ക് വെജ് ഫ്രൈഡ് റൈസൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം ഒരു 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 ബഹുമാനം തോന്നുന്നു. 200 രൂപയാണ് കേട്ടോ വെജ് ഫ്രൈഡ് റൈസിന്. ചിക്കൻ ഫ്രൈഡ് റൈസിന് എത്ര? 350 രൂപ. അപ്പോൾ ആ റേറ്റാണ് കേട്ടോ. ആ നമ്മൾ ഇവിടുത്തെ പൈസ കണക്ക് കൂട്ടുമ്പോൾ കുറച്ചൊരു നമുക്കൊരു സങ്കടം വരും. പക്ഷെ നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആയിരിക്കും. നാളെ എന്തായാലും നമുക്ക് ഇവിടുത്തെ പെട്രോൾ പമ്പിൽ പോകണം, പെട്രോൾ അടിക്കണം. അതിലെങ്കിലും സന്തോഷം വരുമെന്ന് നമുക്ക് നോക്കാവേ. അപ്പം വ്യത്യസ്തമായ നേപ്പാളിൻ്റെ ഉൾനാടൻ, ശരിക്കും ഇത് ഉൾനാടാണ്, വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഉൾനാടൻ കാഴ്ചകൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. പുറത്ത് നല്ല തണുപ്പാണ്, ഇനി അങ്ങോട്ടേക്ക് മഞ്ഞുമലകളുടെയൊക്കെ സ്ഥലമാണ് എന്ന് തോന്നുന്നു, കാരണം അത്രയ്ക്ക് തണുപ്പുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. സ്നേഹം മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.